ഫുഡിൻ്റെ ഉപയോഗം വല്ലാതെ കുറഞ്ഞു വരികയും ലഭ്യത കുറയുകയും വില കൂടുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന രീതിയിലാണ് WPC വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് പാനൽസ് വന്നു തുടങ്ങിയത്. ഇത് നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 10 വർഷം 15 വർഷം കമ്പനികൾ വാറണ്ടി തരുന്ന സാധനമാണ്. പെട്ടെന്ന് കേടൊന്നും വരുന്നില്ല. ഇൻസ്റ്റലേഷൻ വളരെ ഈസിയാണ്. നമുക്ക് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സിമ്പിൾ മെത്തേഡാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ മറുപടി കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഈ WPC അക്സസറിയുടെ കൂടെ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ വുഡൻ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് പ്ലാങ്ക് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫിഷറാണ്. 6 mm 7 mm ഫിഷർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രൂ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് സ്ക്രൂ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായി വരും. നമ്മൾ ഈ ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യേണ്ട സ്ഥലത്തിൻ്റെ ഏരിയ അളന്ന് അതിനെ 40 ഡിവൈഡ് ചെയ്യുക. ഓരോ ബാറ്റണും, ഈ WPC വുഡൻ ബാറ്റൺ വരുന്നത് ഓരോ ബാറ്റണും 40 സെൻറ്റിമീറ്ററിൻ്റെ അകലമാണ് നമുക്ക് വെക്കേണ്ടത്. 40 മുകളിൽ 50 or 60 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ബെൻഡ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് 40 ഒരു കംഫർട്ടായ ഒരു ഡിസ്റ്റൻസ്. 40 വെച്ച് കൃത്യമായ അകലത്തിൽ 90 ഡിഗ്രിയിൽ നമുക്കിത് പാരലായിട്ട് ഫിറ്റ് ചെയ്ത് പോകാം. പാരലൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ലൈനിലായിരിക്കും നമുക്ക് എപ്പോഴും ഈ പാനൽ ഫിറ്റ് ചെയ്ത് വരേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്റൺ ഫിറ്റിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. ബാറ്റൺ ഫിറ്റിങ്ങിലാണ് ടൈം എടുക്കുന്നത്. ബാറ്റൺ ഇതുപോലെ 40-40 ഈ അകലത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വർക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് വെച്ച് നമ്മൾ പാനൽ ഇൻസ്റ്റലേഷനാണ്. പാനൽ കൃത്യമായ അകലത്തിൽ, പിന്നെ ഓരോ പാനലും തങ്ങളിൽ ലെങ്ത്തിൽ വരുമ്പോൾ ഒരു മിനിമം ഒരു 5 mm ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. ഇത് വെതറിൻ്റെ ഇപ്പം ഹീറ്റും തണുപ്പും മാറി വരുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് അതുകൊണ്ട് ഒരു 5 cm നമുക്ക് അതിൻ്റെ തെർമൽ എക്സ്പാൻഷന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ സ്പിരിറ്റ് ലെവലിൽ ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ തന്നെ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഒരേ ലെവലിൽ കാണാനും പറ്റും. പിന്നെ സ്പേസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വുഡോ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ വുഡോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കരുത്. അത് മഴയ സമയത്തോ മോയ്സ്ചർ വന്നിട്ടോ ചീത്തയായിട്ട് പിന്നെ ഇത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് പ്ലാസ്റ്റിക്കിൻ്റെ സ്പേസർ കടകളിൽ കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ സ്പേസർ തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് കളയുന്നത് ഇത് ഫ്ലഷ് ചെയ്യാൻ എന്ന ഏരിയകളിൽ ഫ്ലഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഗ്രൈൻഡ് ചെയ്തത്. ഇപ്പോൾ പാനലിപ്പം ഓരോന്നോരോന്ന് വെക്കുന്നു. ഓരോ 40 അതിൻ്റെ ക്ലിപ്പ് വരുന്നു. ആ ക്ലിപ്പിൽ നമ്മൾ സ്ക്രൂ ചെയ്യുന്നു. സ്ക്രൂ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ തന്നെ ഔട്ട്ഡോർ യൂണിറ്റുകളിൽ യൂസ് ചെയ്യണം. ഇൻഡോർ യൂണിറ്റുകളിൽ നോർമൽ കുഴപ്പമില്ല. ഔട്ട്ഡോർ യൂണിറ്റിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ തന്നെ വെച്ച് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ മഴയത്ത് അത് റസ്റ്റായി അത് തുരുമ്പിച്ച് പോയിട്ട് മറ്റുള്ള ഭാഗങ്ങളും അത് മോശമാകാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഓരോന്നും ക്ലിപ്പ് ടൈപ്പാണ്. കറക്റ്റായിട്ട് അകലത്തിൽ വെക്കുന്നു. ജസ്റ്റ് സ്ക്രൂ, അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് സ്ക്രൂ ചെയ്താലും മതി. ടൈറ്റർ ഉണ്ടെങ്കിൽ ടൈറ്റർ കൊണ്ട് സ്ക്രൂ ചെയ്താൽ മതി. ഏകദേശം ഒരു 6 panel വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരേ ലെവലിൽ ലൈനിൽ. ഇനി അതിൻ്റെ തുടർച്ചയായി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകുന്നേ ഉള്ളൂ. ഇതിന് ഒരു കാർപ്പൻറ്ററും നമ്മളാരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാനും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 50% വർക്ക് 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാനൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരേ ലൈനിൽ ലൈൻ ഡോർ ചെയ്തിട്ട് പാനൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം ഇതെ ടൈറ്റ് കറക്കി എടുക്കാം. ടൈറ്റ് ഗ്യാപ്പ് ചെയ്തെടുക്കാം. ടൈറ്റ് കറക്കി എടുക്കും.
അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ ടച്ചപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞ ഇൻസ്റ്റലേഷനാണ്. എൻ്റെ ഗ്രേറ്റിംഗ്സ് ഒക്കെ ഡ്രെയിനേജ് ഫിക്സിംഗ് ആണ് മേളിൽ വെച്ചിരിക്കുന്നത്. ഈ ലെവൽ എടുത്ത് എൻ്റെ ഫിത്തിയുടെ അകലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഫുൾ കവർ ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രിയിൽ ഫുൾ കവർ ചെയ്ത് പൊക്കോളും. പ്ലാസ്റ്റിക് ഇട്ട് നമ്മളിത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അതിൻ്റെ മേളിൽ കൂടെ ആൾക്കാർ നടന്ന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ സൈഡൊക്കെ ഇനി നമുക്ക് അടുത്ത പാനൽ ഫിക്സ് ചെയ്ത് ലെവൽ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.